Mahalakshmi Sells Comedy Circus powered by Kannanguluthi Kungama Chandanadi Fairness Oil Inate Performance. നമ്മുടെ കൂട്ടുകാരന്റെ കല്യാണം അപ്പൊ ഒന്ന് സാക്ഷിയായിട്ട് ഒപ്പിടാൻ വേണ്ടി ഞാൻ മാലയും ബൊക്കയൊക്കെ ഒന്ന് വാങ്ങാൻ. കാരണം രണ്ടു മണിക്ക് സാറിന് ഒരു അദാലത്ത് ഉണ്ട്, അതിന് പോണം. ഇപ്പൊ സാറേ ഇപ്പൊ ഇന്നലെ പറഞ്ഞ കേസാണോ? സന്തോഷി കൂട്ടുകാരനല്ലേ സന്തോഷി? ശങ്ക സാറേ, ശങ്ക ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാം? ഒത്തിരി പേര് കൂട്ടുകാരന്മാരുണ്ട് സാറേ. അവസാനം കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞാൽ അറിയോ, ഈ കല്യാണം തന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കല്യാണമല്ലേ, ഞങ്ങൾ ആരും നിൽക്കൂലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനല്ല സാറേ, എനിക്ക് ചങ്കാവൻ ചങ്ക ഞാൻ കൂടെ നിൽക്കും. അവര് വരാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് നേരത്തെ വരും പറഞ്ഞോ? ആ പെങ്കൊച്ചു അങ്ങനെ വന്ന് കണ്ടോ സാറേ? ഇന്നലെ വന്ന പെങ്കൊച്ചു കാണോ സാറേ? നമസ്കാരം. എവിടെ ആളവിടെ? ഇപ്പൊ വരട്ടോ. സാറിന് രണ്ടു മണിക്ക് പോണം. ഇപ്പൊ വരെ ഒരു 10 മിനിറ്റ്. പ്രിയല്ലേ? പ്രിയല്ലേ? അതെ, ഞാൻ സന്തോഷിച്ച ചങ്ക. ഞങ്ങളും അങ്ങനെ തന്നെയാ. ഞങ്ങള് സ്കൂള് മുതൽ കോളേജ് വരെ ഒരുമിച്ചാ പഠിച്ചേ, ഭയങ്കര സ്നേഹമായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കോളേജില് വലിയൊരു മഴ പെയ്തു. ലാസ്റ്റ് ദിവസം അങ്ങനെ മഴ പെയ്തപ്പോ എന്റെ കയ്യിൽ നല്ലൊരു കൊടയുണ്ടായിരുന്നു. പക്ഷെ സന്തോഷേട്ടന്റെ കയ്യിൽ ഒരു ചേമ്പിലെ കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്റെ നല്ല കൊട ഒളിപ്പിച്ചു വെച്ചിട്ട് സന്തോഷേട്ടന്റെ കൂടെ ചേമ്പിലയിൽ പോവാലോ. അങ്ങനെ വിചാരിച്ച് ചേമ്പിലക്കൊടയിൽ ഞങ്ങൾ അങ്ങനെ ഒരുപാട് നേരം മഴ നനഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ് അപ്പളാ മനസ്സിലായത്. ശരിക്കും ആ മഴ മൊത്തം നനഞ്ഞ് ഞാൻ വിട്ടുകൊടുത്ത ചേമ്പിലാണ് നിങ്ങളാ പോയത്. പക്ഷെ ഇങ്ങനൊരു ചേമ്പില ഫ്രണ്ട് ഉണ്ടെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ സന്തോഷേട്ടന് ഞാൻ സന്തോഷേട്ടാ എന്ന് മുഴുവൻ വിളിച്ചിട്ടില്ല. പിന്നെ സന്തുചേട്ടൻ, സന്തൂര്. ഓ, അതാണ് ചർമ്മം കണ്ട പ്രായം തോന്നുന്നത്. സന്തൂർ ഞാനും സന്തോഷം കണ്ട എന്നാ വിളിക്കണം പറയാ. തീർന്ന് അത്രേ ഉള്ളു, അത്രക്ക് ബന്ധാണ് ഞങ്ങൾ തമ്മിൽ. സമയം കുറയായി സാറിന് പോണ്ടേ? അയ്യോ സാറെ, ഇപ്പൊ വരൂട്ടോ. എന്താണെന്നറിയോ, ഇനി വരണ വഴിക്ക് വണ്ടി എങ്ങാനും വണ്ടി എങ്ങാനും ബ്രേക്കിന് വല്ല കംപ്ലൈന്റ് ആയിട്ടായിരിക്കും ചേട്ടൻ വരും. അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ എന്തായാലും സന്തോഷം വരട്ടെ. അതിന് മുമ്പ് ഈ ഫോം ഒന്ന് എനിക്കൊന്ന് ഫില്ല് ചെയ്യാണ്ട് ഞാൻ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന് പറയണം കറക്റ്റ് ആയിട്ട്. എന്താ പേരെന്നാ? ചന്ദ്രൻ സാർ. ചന്ദ്രൻ. വീട്ടുകാര്? പുത്തമ്പുരയ്ക്ക്. സ്ഥലം എവിടെയാ? അടിമാലി. അടിമാലി എഴുതി. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര്? അത് അത്യാവശ്യമാണ്. ഇവിടെ കോളം കിടക്കില്ല, അത് പൂരിപ്പിക്കണ്ടേ? മോനാണല്ലോ വിളി കേട്ടോ. അമ്മേ, ഞാൻ നിങ്ങളോട് 15 വർഷമായിട്ട് ചോദിക്കണം നിങ്ങളോട്, അറിയോ? അതെ, ഇവിടെ ഞാൻ പഞ്ചായത്തിൽ വന്നാ. പഞ്ചായത്ത് വന്ന് ഇവിടെ പോത്തിന് കൊടുക്കണ്ടെന്ന്. പോത്തിന്? ആ, ഒരെണ്ണം കിട്ടി. വലുതൊന്നല്ലേ ഇടത്തരം. അതെ, അത് കിട്ടണമെങ്കിൽ പേര് വേണം, വീട്ടുപേര് വേണം, പി ഒ വേണം, സ്ഥലം വേണം. ഇതൊന്നും കുഴപ്പമില്ല, ഇതെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ കൊടുക്കണ ഒരു ചോദ്യം വന്നു. അപ്പന അപ്പൻ്റെ പേരനാന്ന് എന്നെ തണുപ്പ് കെട്ടി. ഒന്ന് ആലോചിച്ചൊന്ന് പെട്ടെന്ന് പറഞ്ഞു. ആ സാറേ, വാസുക്കുട്ടൻ. വാസുക്കുട്ടൻ എന്നാ കുട്ട? കുട്ടനില്ല, വാസു. വാസു, വാസു, വാസു. പിള്ളേ? വാസു പിള്ളേ. എന്നാ മറ്റേ മറ്റേ വിട്, മറ്റേ വിട്. ഇത് മതി, ഇത് മതി. കുമാരൻ. കുമാരൻ 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 എന്നാ നാരായണനാണോ കുമാരനാണോ എന്ന് വന്ന് കൃത്യമായിട്ട് പറയുന്ന. പോക്കും കിട്ടില്ലെന്ന്, ഒന്നും കിട്ടില്ലെന്ന്. എന്നാ ഉറപ്പിക്കുക നാരായണൻ. മനസ്സിലാണ് ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോ കരിക്കട്ടയിൽ ഒന്ന് എഴുതി, കരിക്കട്ട എടുത്താൽ പിറ്റിയല്ലെങ്കിലും ഒന്ന് എഴുതി ഞാൻ പറഞ്ഞു. ഒരു കരിക്കട്ടയിൽ എത്തിയ കേസല്ലോ, പേന പോലും വേണ്ട. എപ്പോഴും കഞ്ഞി വെക്കുമ്പോഴോ കഞ്ഞി വാർക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഒരു കരിക്കട്ട കിട്ടുമ്പോ അതിനകത്ത് ആ ഓർമ്മ വന്ന സമയത്ത് എഴുതി വെച്ചാൽ എനിക്ക് പാടുണ്ടോ? ഞാൻ എത്ര നാളായിട്ട് പറഞ്ഞത്? ലാസ്റ്റ് ആണോ? ഉറപ്പിച്ചു പറയുവാണോ? ഉറപ്പിച്ചാണോ? സാറിന് പോണം, 2 മണിക്കാണ്. അല്ല വേണ്ട, ഒരു കാര്യം ചെയ്യാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുടെ ഈ തള്ള മാറ്റി മാറ്റി പറയുന്നത്. ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പേര് ഞങ്ങൾ എന്താ എഴുതണം? അല്ല, സാറിന്റെ പേര് എഴുതിക്കും. എന്നാ ബ്രഹ്മാനന്ദ നമ്പൂതിരിപ്പാടെന്ന് എഴുതി, എന്നാലും കടവ് കൊടുക്ക. നല്ലൊരു അച്ഛനായിക്കോട്ടെ. അല്ല, അറ്റിത്തോളൂ. സമയം കഴിഞ്ഞു. അയ്യോ, ഈ ക്ലർക്ക് സാർ പറഞ്ഞോണ്ടാണ് ഞാൻ ഇത്ര നേരം. എന്ത് ചെയ്യുന്നു അദാലത്തിന്? ചങ്കക്കയാ, പക്ഷെ അവന്റെ ചില തോന്നിയാസ സ്വഭാവം ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ചങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ നാണക്കടാ. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഞാനൊരു കത്ത് എഴുതി വെച്ചിട്ടാണ് ഇറങ്ങിയത്. സന്തോഷേട്ടന്റെ കൂടെ പോരുകയാന്നേ. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് എന്റെ കൂട്ടുകാരി എന്നെ ഫോൺ ചെയ്തു. ആ കത്ത് എന്റെ അച്ഛനും അമ്മയും കണ്ടു. അപ്പൊ അവരാകെ മനപ്രയാസത്തില് അമ്മ തലകറങ്ങി വീണു, അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോവാൻ പറ്റില്ല. ഇനി ഇരുന്നൊരു കാര്യം പറയാം. എന്ത് ചോദിച്ചാലും യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി സാറേ, ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴേ എനിക്ക് ചെറിയൊരു ട്വിസ്റ്റ്, ഒരു ചെറിയ ട്വിസ്റ്റ് തോന്നി. ഞാൻ ഇവിടെ അങ്ങ് റേസ് ചെയ്താലോ? അല്ലെന്നറിയാം, സന്തോഷം വരാൻ താമസിക്കും. സാറിന് പോവുകയും ചെയ്യാലോ. പിന്നെ ഇപ്പൊ സന്തോഷം വരുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ തിരിച്ച് എഴുതി കൊടുക്കാം. അത് മതിയോ? ഹലോ, എന്താ പ്രിയ അല്ലേ? ഇയാളല്ലേ പറഞ്ഞത് സന്തോഷ് ചങ്കാണ്, സന്തോഷാണ് എന്റെ സന്തോഷം, സന്തോഷ് ജീവനാണെന്നൊക്കെ. അപ്പൊ സന്തോഷം ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ താൻ ഇയാളെ കെട്ടാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാ. സാറെന്ന് പറഞ്ഞു മനസ്സിലാക്കിയെന്താണ് കുട്ടി? സാറ് പറഞ്ഞത് കുട്ടി ശരിക്കും കേട്ടിട്ടില്ല, മനസ്സിലാകാത്തോണ്ടാണ്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കുട്ടിയാണ് പറഞ്ഞത്, അതായത് സന്തോഷിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. നിങ്ങൾ 15 വർഷമായിട്ട് പ്രണയബദ്ധരാണ്, അദ്ദേഹം സുഹൃത്താണ്, സാക്ഷിയാണ്. അപ്പൊ ഇയാളെ കല്യാണം കഴിക്കാൻ കുട്ടി തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. തനിക്ക് ഇയാളെ പോറ്റാൻ പറ്റുമോ? അല്ല, ഇപ്പൊ ഈ ബ്ലോക്കിൽ നിന്ന് പോത്തിനെ ലോണായിട്ട് കൊടുക്കണ്ടേ? ഇപ്പൊ ഇതിനെ നോക്കണ ആളാന്ന് ഞാൻ പോത്തിനെ തരുവരു. അല്ല, അങ്ങനെ അങ്ങനെ ഒരു ആള് മാറിയൊന്നും കല്യാണം കഴിക്കാൻ നടത്തി കൊടുക്കാൻ പറ്റില്ല. സാർ അങ്ങനെ ഇതൊക്കെ ഞങ്ങള് തൂങ്ങുന്ന കേസാ. ഞങ്ങൾ അങ്ങനെ രജിസ്റ്റർ ഓഫീസ് വഴി ചെയ്യല്ല. സാറിന് കെട്ടാൻ പറ്റുമോ? എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അതാ, അതൊന്നും നടക്കുമല്ലോ. എന്തായാലും ഇത് ചെയ്യാൻ ഒരാൾ മാറി ഞങ്ങൾ കല്യാണം നടത്തരുതില്ല. എത്ര മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പോണം? ഇപ്പൊ പോണം. സാറിന് പോണം. സാർ കയറിയല്ലേ? ആ പോടെ, ചൂടായിരിക്കാ, ദേഷ്യപ്പെട്ടിരിക്കുന്നു. സാറേ, അതെ, ഞാനൊരു കാര്യം പറഞ്ഞു. സാറോട് കാര്യം പറഞ്ഞു, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാണ് ഇനി വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ നിന്റെ ഒരു കല്യാണം നിങ്ങൾ നടത്തി തരാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യാൻ നടക്കത്തില്ല. നടക്കില്ല. ഇല്ലേ, നീ പിടിച്ചേ, ഇങ്ങോട്ട്. നീ ഇവരെ അനുവാദം നോക്കുന്ന കാര്യം. നിങ്ങളോട് പറഞ്ഞോണ്ട് കാര്യം നടക്കില്ല, കല്യാണം നടക്കില്ല. ആ, അയ്യോ സന്തോഷേട്ടൻ, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോ രജിസ്റ്റർ മാനേജിന്റെ തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞ്